മോക്ഷയുടെ പദ്ധതികൾ ഭഗവത് പദ്ധതികളാണ്. നമ്മൾ 8 രാത്രികളും 7 പകലുമാണ് വൃന്ദാവനത്തിലുള്ളത്. ക്ഷേത്രങ്ങൾ പോകുന്നുണ്ട്, മധുരയിലെ ജന്മസ്ഥലത്ത് പോകുന്നുണ്ട്, ഗോസ്വാമി ക്ഷേത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വൃന്ദാവനത്തിൻ്റെ ഒരു സോളിനെ അറിയുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട്. വൃന്ദാവനത്തിൽ കൃഷ്ണകാലത്തുള്ളതായിട്ട് കെട്ടിടങ്ങളൊന്നുമില്ല. അപ്പോൾ കൃഷ്ണകാലത്തുള്ളതായിട്ട് അവിടെ എന്തുണ്ട് എന്നുള്ളതാണ്. അത് വൃന്ദാവനത്തിലെ മണ്ണാണ്. ഈ മണ്ണ് നമ്മളോട് പറയുന്നത് ഇത്രമാത്രം നമ്മൾ വേർതിരിവുകൾ ഇങ്ങനെ ഇല്ല, ഡിസ്ക്രിമിനേഷൻസ് ഇല്ലാതെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ പറ്റുമോ, അതുപോലെ നമ്മൾ എല്ലാത്തിനെയും സ്വീകരിക്കാം. മണ്ണിലൂടെ, മരത്തിലൂടെ, മലയിലൂടെ, പുഴയിലൂടെ, പിന്നെ രാധയിലൂടെ, ഇതാണ് മോക്ഷയുടെ വൃന്ദാവനയാത്ര. Moksha, journey to the self.